ബഹ്റിനിലെ സനാബസിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് ഇടിച്ച് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ട ഹൃദയഭേദകമായൊരു സംഭവം നമ്മളൊക്കെ അറിഞ്ഞിരുന്നതാണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർക്കും ആയയ്ക്കുമെതിരെ കേസെടുത്തിരിക്കുന്നുവെന്നാണ്. ഈ സംഭവം നടന്നത് ഇങ്ങനെയായിരുന്നു. കുട്ടിയെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറക്കി, അതിനുശേഷം കുട്ടി തനിയെ വീട്ടിലേക്ക് നടന്ന് പോകുന്നത് ഇവർ കണ്ടതാണ്. സാധാരണ ഇവിടുത്തെ നിയമം അനുസരിച്ച് കുട്ടികളെ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നത് വരെ, അല്ലെങ്കിൽ മാതാപിതാക്കളോ രക്ഷിതാക്കളുടെയോ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ളൊരു ഉത്തരവാദിത്വം ബസ് ഡ്രൈവർക്കും ആയയ്ക്കും ഒരുപോലെയാണ്. പക്ഷേ ഇവർ ആ ഒരു കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി വീട്ടിലേക്ക് നടന്നു തുടങ്ങിയ ആ സമയത്ത് തന്നെ ഒരു പൂച്ച എതിർവശത്ത് വന്ന് ഈ കുട്ടി ചെറുതായി ഒന്ന് പേടിച്ച് ബസ്സിൻ്റെ മുന്നിലേക്ക് തിരിച്ചു വരികയായിരുന്നു. കുട്ടി വന്ന വിവരം ബസ് ഡ്രൈവർ ശ്രദ്ധിച്ചില്ല, വാഹനം മുൻപോട്ടെടുക്കുകയും അങ്ങനെ അപകടമുണ്ടായി എന്നുമാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായത്. ഈ ഒരു സംഭവം വളരെ ഗൗരവമായെടുത്ത് സ്കൂൾ അധികൃതർ, മറ്റെല്ലാ വിദ്യാലയങ്ങളും ഈ ഒരു കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബഹ്റിനിൽ കുടുംബമായി കുട്ടികളായൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ കുട്ടികൾക്കുള്ള കാർ സീറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. നിയമം അത് അനുശാസിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച്, അതായത് കാറുകളിൽ ചൈൽഡ് സീറ്റിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊരു അവബോധം വളർത്താനായി ഇപ്പോഴിതാ ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റിൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ പ്രത്യേക ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ബഹ്റിൻ ആൻഡ് കുവൈറ്റ് ബാങ്കിൻ്റെ സഹകരണത്തോടെയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ച് അവരെ സംഘടിപ്പിച്ച് ജനറൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അവർക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹ്റിൻ ദേശീയ ദിനം പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാജ്യം കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് മന്ത്രിസഭ. ബഹ്റിൻ ഭരണാധികാരി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ദേശീയ ദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 6800 പാർപ്പിടങ്ങളാണ് അർഹരായ ആളുകളിലേക്ക് ഇത്തവണ എത്തിക്കുന്നത്. അതുപോലെ ടൂറിസം മേഖലയിലും വളരെ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇനി വരുന്ന നാളുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ സിഇഒ ഇക്കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ടൂറിസം മേഖലയിൽ നിക്ഷേപകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള തരത്തിലാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ ദിനാഘോഷങ്ങൾ ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല, രാജ്യത്തെ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും മോളുകളിലുമെല്ലാം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ബഹ്റിനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സെലിബ്രേറ്റ് ബഹ്റൈൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് December 18 വരെ തുടരും. ബഹ്റൈൻ ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ പ്രാധാന്യം നൽകുന്നത്. അപ്പം അത്തരത്തിൽ തുണിത്തരങ്ങൾക്കും ഫ്രഷ് ഫുഡ് ഐറ്റംസിനും പലചരക്ക് വസ്തുക്കൾക്കും ഇലക്ട്രോണിക്സിനുമൊക്കെ 70% വരെയാണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ധനമോളിൽ വാണിജ്യമന്ത്രിയാണ് ഈ ഒരു സെലിബ്രേറ്റ് ബഹ്റൈൻ ഫെസ്റ്റിവലിന് ഉദ്ഘാടനം നിർവഹിച്ചത്. December 14 ലുലു റിഫയിൽ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നു. അതുപോലെ December 15 ഹിദ് ലുലുവിൽ 24-hour സെയിൽ, ഒരു 1-day സെയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാനുള്ള മികച്ച ഒരു അവസരമായിരിക്കും ഇത്. ബഹ്റിനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന, സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്ന വ്യവസായി യു വി ജെയിംസ് അന്തരിച്ചു. തൃശൂർ കൊടകര സ്വദേശിയാണ് അദ്ദേഹം. ചോയ്സ് ആൻഡ് അഡ്വൈസ് കമ്പനിയുടെ മാനേജരായി കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജി ജെയിംസ് സൽമാനിയ മെഡിക്കൽ സെൻ്ററിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്നു. 2 മക്കളാണ്. മൂത്ത മകൻ ജോർജിയയിൽ MBBSന് പഠിക്കുന്നു. 2-ാമത്തെ മകൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിനെ തുടർന്ന് അവർ നാട്ടിലേക്ക് പോയിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി. Welcome to a new era in health. Shifa Al Jazeera Medical Center proudly presents Shifa Al Jazeera Hospital. From humble beginnings, we've transformed into a world-class specialized hospital. Our advanced facilities and cutting-edge technology redefine quality healthcare. With expertise and compassion, we provide personalized attention to every patient. Shifa Al Jazeera Hospital, your partner in health.